എന്റെ ദൈവമേ, ഈ കാലത്ത് ബന്ധുക്കളെപ്പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒഴിച്ചു തരികയും ചെയ്യും, കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഇനി മാനിയന്മാരെ പോലെ പരക്കാത്തിരുന്ന് മര്യാദയ്ക്കായിരിക്കാന്ന് വെച്ചാലും പ്രോട്ടോക്കോളുമായി അളിയൻ വരും. ഇനി ഇതൊക്കെ മാറുകയും പഠിത്തം ഉള്ളത് മോളായിരുന്നോ? അമ്മാവ് രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു? പല പല കാര്യങ്ങളല്ലേ മോളെ. ആ പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു, നല്ല മിടുമിടുക്കൻ. എന്തൊരു ബഹുമാനമറിയാവോ, എനിക്ക് കൊഴിച്ചു എന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കഴിച്ചില്ല. ആമ്പിളായി ഇങ്ങനെ വേണം. എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു. അച്ഛൻ ആകെ ചൂടായിരിക്കുക, അങ്ങോട്ട് ചെല്ലേ, കിട്ടിക്കോളും. ഞാൻ ഫാദർ വട്ടക്കുഴി. അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിരുന്നു. ശരി ഫാദർ. സി എം അകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട്, വരൂ. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല, തെറ്റ് എന്റെ തന്നെയാണ്. ഒരിക്കലും ചതിക്കാൻ വേണ്ടിയായിരുന്നില്ല ഫാദർ, സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ജയിലിൽ വെച്ച് പല കത്തുകളും അയച്ചു, ഒന്നിനും മറുപടി കിട്ടിയില്ല. ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോ ആദ്യം അന്വേഷിച്ചത് അവരെയാണ്. പോയത് ആ നാട്ടിലേക്കാണ്, പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. ഗർഭിണിയായ മകൾ നാടിന് ഒരു അപവാദമായി മാറിയപ്പോൾ വിപ്ലവത്തിന്റെ സന്തതിക്ക് ജന്മം നൽകിയവന്റെ പേര് അവര് പുറത്തു പറഞ്ഞില്ല. നാട് മുഴുവൻ ബഹുമാനിക്കുന്ന വലിയൊരു മനുഷ്യന്റെ സൽപ്പേരിന് കളങ്കം വരുത്തണ്ടെന്ന് കരുതിയിട്ടാവും അവര് നാട് വിട്ടു തന്നെ. ഒരിക്കലും എന്റെ അമ്മയ്ക്ക് ഞാനൊരു മനസ്സമാധാനം കൊടുത്തിട്ടില്ല. പോലീസ് പലപ്പോഴും അമ്മയെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അപ്പോഴെല്ലാം ഒളിവിൽ കഴിയുന്ന എന്റെ ആയുസിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ അന്ത്യാഭിലാഷമായിരുന്നു ഞാൻ ഒരു കല്യാണം കഴിച്ച് കാണണമെന്ന്. ജീവിതത്തിൽ വേദനകൾ മാത്രം നൽകിയിട്ടുള്ള ഈ മകന് ആ ആഗ്രഹം നിഷേധിക്കാനായില്ല. അവസാന കാലത്ത് അമ്മ ചൂണ്ടിക്കാണിച്ച പെണ്ണിനെ ഞാൻ കൈപിടിച്ചു, ഒരു മകന്റെ കടമ നിർവഹിച്ചു. ഇന്നെനിക്കൊരു കുടുംബമുണ്ട്. എന്റെ മകളുടെ വിവാഹം വരെ തീരുമാനിച്ചിരിക്കുക. ഇപ്പൊ എനിക്കൊരു മകനുണ്ടെന്നറിഞ്ഞാൽ ഒരു ദുർനടത്തക്കാരനായി എല്ലാരും എന്നെ കാണും. അവരച്ഛനെ കിട്ടിയപ്പോ അമ്മ നഷ്ടപ്പെട്ടു, എനിക്ക് മകനെ കിട്ടുമ്പോ എന്റെ കുടുംബം നഷ്ടപ്പെടാൻ പാടില്ല ഫാദർ. ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അങ്ങാണ്. അവന്റെ അമ്മയുടെ മരണത്തിന് പോലും ഞാനാണ് കാരണക്കാരൻ എന്നെനിക്കിപ്പൊ തോന്നുന്നു. എന്റെ മോനെ ഞാൻ തള്ളി പറയില്ല ഫാദർ, പക്ഷേ ഈ ഒരവസ്ഥയിൽ എനിക്ക് എന്താ ചെയ്യാൻ കഴിയ? മുഖ്യമന്ത്രിക്ക് ഒരു ജാരസന്ധ ഉണ്ടെന്ന് അറിഞ്ഞ ശത്രുക്കൾ വെറുതെ വിടൂ. നാട് മുഴുവൻ ഇളക്കി മറക്കില്ലേ അവര്. അധികാര സ്ഥാനമാനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല, പക്ഷെ ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ കുടുംബ ഭദ്രത മുഴുവൻ തകർക്കും. അത് തകരരുത്. എന്നെ നിഷേധിക്കാതെ, തള്ളി പറയാതെ ഫാദറിന്റെ മുമ്പിലെങ്കിലും അച്ഛനെ അംഗീകരിച്ചല്ലോ. ഇനി ഈ ഗ്രാമം മുഴുവനും എന്റെ തന്തയില്ലാത്തൊന്ന് വിളിച്ചാലും എനിക്ക് ദുഃഖമില്ല. എനിക്കറിയാം ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്റെ അച്ഛനാണെന്ന്. അച്ഛനറിയാം ഈ ബാർബർ കുമാരൻ
അദ്ദേഹത്തിന്റെ മകനാണ്. എനിക്കത് മതി. നിന്നെ അദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടിയല്ല നീ വാക്കുകൊടുത്തു. പിരിയാനും വയ്യ, എന്നാലിട്ട് അടുക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലായല്ലോ കർത്താവെ. എന്റെ അഭിപ്രായത്തിൽ കുമാരനോടൊന്ന് പോണത് ശരിയല്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇത് ആരെങ്കിലും അറിഞ്ഞാ ഇവിടെ ഭൂകമ്പായിരിക്കില്ലേ ഭൂകമ്പം? അത് ആരറിയാണ്ട് സൂക്ഷിച്ചാ പോരെ. അവനിവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനും മോനും ദിവസം കാണും ചെയ്യാം. അതിനുള്ള വിദ്യാഭ്യാസമൊന്നും അവനില്ലല്ലോ. ഇവിടുത്തെ തോട്ടത്തിലെ പുല്ലു വെട്ടാൻ അത്ര വലിയ യോഗ്യത ഒന്നും വേണ്ടല്ലോ. ആ ജോലിയൊക്കെ ചെയ്യിക്കാന്ന് വെച്ചാ ഈ മുടി വെട്ടിനേക്കാൾ എത്ര വലിയ ഭേദമുള്ള ജോലിയെ ചോ ചെടിവെട്ട്. ഇതൊരു പ്രമോഷനായിട്ട് കൂട്ടിയാ മതി. ഒരു കണക്കിന് അതും ശരിയാ. ഗാർഡനിങ് ഒരു നല്ല തൊഴിലാ. വാ സാറേ. അതെ, ഞങ്ങള് ഇവിടെ ഒരു ജോലി കൊടുക്കേണ്ട കാര്യത്തെ പറ്റി ആലോചിക്കായിരുന്നു. നല്ല ജോലി എന്ന് പറഞ്ഞാ ഇവിടത്തെ തോട്ടത്തിൽ. അയ്യോ, ഈ തോട്ടപ്പണി എന്ന് പറഞ്ഞാൽ അത്ര മോശം തൊഴിലൊന്നും അല്ല. ഇപ്പോഴത്തെ കാലത്ത് ചുരുങ്ങിയത് MSc ഹോർട്ടിക്കൾച്ചറെങ്കിലും പാസ്സാവും. എന്റെ ഒരു ഇളയപ്പന്റെ മോനുണ്ട് ജോർജുട്ടി. ആ ജോർജുട്ടി ഗാർഡൻ ഡിസൈനാ. നിലത്ത് നിൽക്കാൻ സമയമില്ല. 5-സ്റ്റാർ ഹോട്ടലുകാരും വലിയ വലിയ എസ്റ്റേറ്റ് മുതലാളിമാരും പൊക്കിക്കൊണ്ട് നടക്കല്ലേ. ഇവനാണെങ്കിൽ പിന്നെ അതിന്റെ ഈ കലാപരമായിട്ടുള്ള കട്ടിംഗ് എല്ലാം അറിയേ. എന്നാ പിന്നെ നോക്കി മകനെ. ശരി, ഇനി ഇതാണ് മകനെ നിന്റെ ഏതൻ തോട്ടം. ആദ്യം നീ ഈ തോട്ടം പിടിച്ചെടുക്കണം. അതിനുശേഷം ഇവിടത്തെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും മനസ്സും. നിന്നെ പോലെ മകനുണ്ടായിരുന്നെങ്കിൽ എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? അല്ല, ഇവനിവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റി കഴിഞ്ഞാ മികച്ച നാടകകൃത്തിനുള്ള അവാർഡ് എനിക്ക് മന്ത്രിയുടെ പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റേ? അത് മതി മന്ത്രിസഭ വിടാൻ. നീ പോയി വല്ല ഡിഡിറ്റിയോ ചാഴിപ്പൊടിയോ കലക്കിക്കൊണ്ട് വാടാ. എന്തിനാച്ചാ? ഈ പ്രാണിശല്യമുള്ള ചെടികൾക്കൊക്കെ അടിക്കാൻ. ഇതും തോട്ടപ്പണിയുടെ ഒരു ഭാഗമാണ്. നീ എന്താ നോക്കിയിരിക്കണത്? തുടങ്ങടാ. അല്ലെങ്കിൽ വേണ്ട, കർത്താവിന്റെ നാമത്തില് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ആദ്യം ചേമ്പിലേക്ക് പറിച്ചിളഞ്ഞ ഇവിടെ വൃത്തിയാക്കല്ലോ. എടാ മഹാബാബി, അത് ആന്തൂരിയാ, നല്ല വിലപിടിപ്പുള്ള ചെടിയാ. നിന്റെ അപ്പോയിന്റ്മെന്റ് ഡിസ്മിസിൽ ഒരേ ദിവസം തന്നെ ആക്കല്ലേ മകനെ. ഡിഡിറ്റി ഉണ്ടോ? ചായപ്പുടിയായാലും മതി. എന്തിനാ? പൂശാനാ? അച്ഛനും പൂശാനാ? എന്താ എന്റെ? അല്ല, ഈ ഡിഡിറ്റി കലക്കിയിട്ട് ചെടികൾക്ക് പൂശാനാ? അച്ഛൻ പറഞ്ഞു വിട്ടതാ. ഓഹോ. ആന്തൂരി മാത്രം തൊടല്ലേ? ഇല്ല. ആ ഇനി തകട്ട് മാറ്റി. മുഖ്യമന്ത്രിയുടെ ഭാര്യ ആയിരിക്കും അല്ലേ? അതെ. ഒരു സാധു കുടുംബത്തിലെ ചെറുക്കനാ. തൽക്കാലം തോട്ടക്കാരായിട്ട് നിന്നോളാൻ അദ്ദേഹം പറഞ്ഞു. സാധുക്കളെ കൈവടിയരുത് എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നന്നായി. ചെടികൾ വെട്ടാനും നനയ്ക്കാനും എല്ലാം ഒരാളെ നിർത്തണമെന്ന് കരുതിയതാ. കുമാരാ, നീ പുല്ലിലൊക്കെ വെള്ളമൊഴിച്ച് സമ്മർക്കായിട്ട് എതിർത്തിയാരെ. പിന്നെ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞേക്ക്. അതിരുകൾ ലംഘിച്ച് ഇവിടെ ചില പൂച്ചെടികൾ നിൽപ്പുണ്ട്. അത് യഥാസ്ഥാനത്ത് നട്ട്. അല്ല, ഞാൻ പറയായിരുന്നു, അത് യഥാസ്ഥാനത്ത് നട്ട് അല്പം വെള്ളമൊഴിച്ചാൽ ഒരു പൂങ്കാവനായിട്ട് മാറും. അല്ല, അതോ മാറ്റിയെടുക്കും. ഏതായാലും നന്നായി. മുഴുവൻ കാട് കയറി കിടക്കായിരുന്നു. ഇതൊന്നും എടുത്ത് വെച്ചില്ലേ മകനെ? വെച്ചോണ്ടിരിക്കാണ് അച്ഛോ. ഒന്ന് സഹായിക്കൂ മകനെ. ആയിക്കോട്ടെ. അവിടെ കൊണ്ട് കളയൂ മകനെ. അത് ഇവനെ കൊണ്ടേ കളയച്ചോ. ഇങ്ങനെ സഹായിച്ച പോരെ. ആരാ? നീ ആരാ? ഞാനിവിടുത്തെ തോട്ടക്കാരൻ. തോട്ടിയോ? തോട്ടിയല്ല, തോട്ടക്കാരൻ. ഞാൻ അറിയാത്തൊരു തോട്ടക്കാരനോ? ഞാൻ ഇപ്പഴാ ചാർജ് എടുത്തെ. എടാ, ഗണപതിക്ക് തേങ്ങടക്കുന്ന ഇഷ്ടം നല്ല അടച്ചാണ് ചാർജ് എടുക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മുഖ്യമന്ത്രിയുടെ അളിയനാ. അയ്യോ, സാറ് ഇവിടുന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല. മദ്യപാനമോ? ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു. സാറാണോ രാമർ? ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഊതരുത്.
പോടാ പോടാ പോ. എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ. സാറോട് ഒളിവി താമസിക്കാണോ? എന്താ നോക്കുന്നേ? എന്താ മകളെ? കുമാരൻ അന്വേഷിപ്പിയും കണ്ടെത്തുന്നല്ലേ പ്രമാണം. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്, കണ്ടെത്താതിരിക്കില്ല. വരൂ. അച്ഛോ. എന്താ മകനെ? അച്ഛനല്ലേ എന്നോട് പറഞ്ഞു നുണ പറയരുതെന്ന്? വലിയൊരു നന്മയ്ക്ക് വേണ്ടി ചെറിയൊരു നുണ പറയുന്നതുകൊണ്ട് കർത്താവ് നമ്മളെ ശിക്ഷിക്കില്ല മകനെ. മാത്രമല്ല, അവൻ എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. വരൂ. നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി. അഷ്ടദിക്കുകൾ കിടിലം കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഗന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന സർപ്പസന്തതി, നിന്റെ കരങ്ങൾ പൊട്ടുമാറടിക്കൂ. കുമാരന്റെ ഡയലോഗല്ലേ? അതെ, അവൻ എവിടെയാണെന്നറിയില്ലല്ലോ. അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ? ആ മതി.